എല്ലാ പുത്തുമണികൾക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജംഷഡ്പൂർ ഞാൻ ബാഡി ട്രാവലർ. മക്കളെ, ഇന്നത്തെ ഒരു എപ്പിസോഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത ഞാൻ വീണ്ടും വയനാട്ടിലേക്ക് പോകണമെന്ന്. പക്ഷെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അന്ന് വയനാട്ടിൽ പോയപ്പോൾ ഫ്രണ്ട്സായിട്ടാണ് ഞങ്ങൾ മൂന്ന് പേരാണ് പോയത്. പക്ഷെ ഇന്ന് പോകുന്നത് നല്ല ഫാമിലി ആയിട്ടാണ്. വീണ്ടും വയനാട്ടിലേക്ക് ഫാമിലി ആയിട്ട് പോവാണ്. ട്രാവലറൊക്കെ ആയിട്ട് ഞങ്ങൾ അഞ്ചെട്ട് പേരുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് സംഭവം, വികാസങ്ങളൊക്കെ പോകുന്ന വഴിക്കാണ്. പറഞ്ഞതുപോലെ ഫാമിലി ആയിട്ടാണ് ഈ ഒരു ടൂറ് വയനാട്ടിലേക്കാണ്. അപ്പം വയനാട്ടിലേക്ക് ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് രണ്ടാമത്തതാണ്. ഇതാണ് നമ്മൾ വന്ന ട്രാവലറിലാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം മറ്റേ ആ ഒരു ഹെയർപിൻ വളവിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒന്ന് ചാടിക്കാൻ വേണ്ടിക്ക് വെച്ചതാണ്. എല്ലാവരും ചായ കുടിക്കാൻ കയറിയിട്ടുള്ളത്. അപ്പം നമുക്ക് ചായ കുടിച്ചിട്ടാണ് ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഇപ്പം വന്നിരിക്കുന്നത് ബാണാസുര ഡാമിലേക്കാണ്. ഇതൊന്നും ആർക്കും അറിയാത്തൊന്നുമല്ല. പിന്നെ ഇങ്ങനെ ഫാമിലിയായിട്ട് ഒരു ട്രിപ്പ് അടിക്കുന്നു. അപ്പം വയനാട് വന്നാൽ അവിടെയുള്ള മെയിൻ എന്താ പറയുക, മെയിനായിട്ടുള്ള കുറച്ച് അട്രാക്ഷൻസ്, എന്താ പറയുക, ടൂറിസ്റ്റ് അട്രാക്ഷൻസ് കാണിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത്. അപ്പം ഫാമിലിയുടെ കൂടെ വരുമ്പോൾ എന്താ പറയുക, അതൊരു എപ്പിസോഡ് ആക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ മറ്റേ എന്താ പറയുക, ബാണാസുര ഡാമിലുള്ളത്. ഇവിടുത്തെ കുറച്ച് വ്യൂസെല്ലാം നമുക്ക് കാണാം. ഇത് നമ്മുടെ ബ്രോ ആണ്, എൻ്റെ അനിയനാണ്, ബ്രദറാണ് അനിയനാണ്. പേര് ഫസൽ ഗഫൂർ, ജംഷദ് ഗഫൂർ. ഇൻസ്റ്റാഗ്രാം ഐഡി എന്റെ പങ്ങടെ ഭർത്താവാണ്. നമ്മുടെ പുതിയ ആപ്പിളാണ്, പേര് അഷ്റഫ്. അത് മകളാണ്. പിന്നെ ഈ പോകുന്നത് എന്റെ ഉപ്പയാണ്. ഉപ്പ നമുക്കൊന്ന് കൊള്ളിക്കാൻ പറ്റുമെന്ന് നോക്കാം. എവിടെ പോകുന്നേ? വയനാട് അല്ല, ഇതേ സ്ഥലം ബാണാസുര ഡാം. അതന്നെ, ഇത് നമ്മളെ മൂത്ത. ഇങ്ങനെ നടന്നിട്ട് ഈ സാധനത്തിന്റെ മുകളിൽ കയറി. അപ്പം നിങ്ങൾ എത്ര ആൾക്കാർ ബാണാസുര ഡാം കണ്ടിട്ടുണ്ടാവും അറിയില്ല. പക്ഷെ ബാണാസുര ഡാം ഇതാണ് സംഭവം. ഇതണ്ട, അങ്ങനത്തോളം നമുക്ക് നടക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഈ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി പച്ചപ്പാണ്. പച്ചപ്പ് എത്രത്തോളം കാരണം, നല്ല വെയിലാണ്. ഇപ്പം ഏകദേശം 12 മണിയായി. അപ്പോൾ നല്ല വെയിലാണ്, അതുകൊണ്ട് പച്ചപ്പ് അത്ര വ്യക്തമാകുന്നില്ല. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ ഇസോ എവിടെ പോയി? ഇങ്ങോട്ടോക്ക് എവിടെ പോകുന്നത്? നീ ഇതേത് സ്ഥലം? ഏത് കടലുള്ള സ്ഥലാ?
അയ്യോ കടലല്ല മോനെ പുഴയല്ലേ. ഫിസു ഫിസു ഒരിടെ പോന്നേ. എടാ പോന്ന് പറ, അടുത്ത പേര് പോന്നുള്ളു, നമുക്ക് പോയിട്ടല്ലോ എന്നാല്. ഓക്കെ, അപ്പം രണ്ട് മക്കളും ഒരു മരുവനോ, പിന്നെ നേരത്തെ കണ്ടില്ല അനിയൻ, പെങ്ങളുടെ ഭർത്താവ്, പിന്നെ ഉപ്പിയുണ്ട്, പിന്നെ ഉമ്മ ഭാര്യ അനിയൻ്റെ ഭാര്യമാരൊക്കെ ഉണ്ട്, ഭാര്യയൊക്കെ ഉണ്ട്. പക്ഷേ അവർക്കൊന്നും ഭയങ്കര എന്താ പറയുക, ഒരു ചമ്മലായതുകൊണ്ട് എങ്ങനെയും വരുന്നില്ല, ക്യാമറയിലോട്ട് വരുന്നില്ല. ഇപ്പം നമുക്ക് ഉപ്പാനും കൂടി കാണാനുണ്ട്. പിന്നെ ഇതാ, ഇതാണ് ഇവിടുത്തെ വ്യൂ, ഇതാണ്ടോ. ഇപ്പം താഴ്ന്നൊരു സ്പീഡ് ബോട്ടും ഉണ്ട്, അപ്പോൾ സ്പീഡ് ബോട്ടിനടം വരെ ഒന്ന് പോകാം. സ്പീഡ് ബോട്ടിൽ ഞാൻ കയറില്ല, കാരണം എനിക്ക് പൊതുവെ സ്പീഡ് ബോട്ട് കുറച്ച് പേടിയാണ്. അതൊക്കെ പോകണമെങ്കിൽ ഓക്കെ, പക്ഷെ അത് ഭയങ്കര സ്പീഡിലാണ് പോവാ. ഒന്ന് പോയി നോക്കാം. എൻ്റെ ബാക്കിൽ കാണുന്നുണ്ടാവും, നിങ്ങൾ ഈ ബാക്കിൽ കാണുന്ന ഇതാണ് സംഭവം. ഇവിടുത്തെ സ്പീഡ് ബോട്ടിൻ്റെ സെറ്റപ്പ്, രണ്ട് വലിയ മൂന്ന് വലിയ ബോട്ടുണ്ട്, അവിടെ മൂന്ന് ചെറിയ സ്പീഡ് ബോട്ടും ഉണ്ട്. ഈ ബോട്ടിൽ 10-17 ആൾക്ക് പോകാൻ പറ്റും വലിയ ബോട്ടിൽ. അതിൽ നമ്മൾ 4-5 പേരാണ് ഉണ്ടാവുക. അപ്പോൾ 5 പേർക്ക് 950 രൂപയാണ് മറ്റേ വാടക അവർ പറയുന്നത്. 5 പേർക്ക് 950 മറ്റേ 17 പേർക്ക് 1950. പക്ഷേ സ്പീഡ് ബോട്ടിൽ ഞാൻ പറഞ്ഞില്ലേ പേടിയാണ്, അതുകൊണ്ട് പോകുന്നില്ല. ഇതൊക്കെയാണ് ബാണാസുര ഡാമിലെ ഉള്ളത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഈ ഡാം വന്നു കഴിഞ്ഞാൽ വലിയ പേരാണ് ബാണാസുര. മറ്റേ വയനാട് എന്ന് പറയുമ്പോൾ തന്നെ ബാണാസുര ഡാം ഭയങ്കര എന്തോ ആക്കിയിട്ടാണ് പറഞ്ഞു. പക്ഷേ ഇവിടെ ഒന്നും കാര്യമായിട്ട് കാണാനൊന്നുമില്ല. ഈ ഡാമും ഈ സ്പീഡ് ബോട്ടിനും ഉള്ളത് സിപ്പ് ലൈനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബോട്ട് സർവീസും പിന്നെ സിപ്പ് ലൈനും പിന്നെ കുട്ടികൾക്ക് കളിക്കേണ്ട കുറച്ചൊരു ചെറിയ പ്ലേ ഗ്രൗണ്ടും പിന്നെ ഈ ഒരിതുണ്ട്, ഒരു ഫണ്ണിതായിട്ടുള്ള എന്താ പറയുക, ടിക്കറ്റ് വെച്ചിട്ടുള്ള ഈ ഹൊറർ, പിന്നെ 3D, പിന്നെ അതുപോലെ പിന്നെന്താ പറയുക, പിന്നെ ചെറിയ കാറ് റേസിലായിട്ട്. അത് അങ്ങോട്ട് ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ കുട്ടികളെ പ്ലേ ഗ്രൗണ്ടിൽ ചെയ്തിട്ട് പിന്നെ നേരെ ഇവിടുന്ന് വിടാനുള്ള പരിപാടിയാണ്. എന്താണിത്? വരുമ്പോ എന്താ കോലുണ്ടായിരുന്നറിയാ, നല്ല വെളുത്തിട്ടായിരുന്നു. വെച്ച് വെയിലോണ്ട് ചോന്റെ എന്താ കംപ്ലീറ്റ് മണ്ണിലൊക്കെ വീണ് പെരങ്ങല ഒരേ പൊളി. നടന്ന് നടന്ന് അവിടുന്ന് എന്താ പറയുക, ബാണാസുര ഡാമിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നിരിക്കുന്നത് പിന്നെ എന്താ പറയുക, കാന്തമ്പാറ വാട്ടർഫോൾസ്. കാന്തമ്പാറ അയ്യാ, കാന്തമ്പാറ വാട്ടർഫോൾസിൽ വന്നിട്ടുള്ളത്. എൻ്റെ ഫുൾ ഫാമിലി താഴെയുണ്ട്, അപ്പം ഞാൻ നോക്കട്ടെ എന്താണ് ഇവിടുത്തെ അവസ്ഥ, എങ്ങനെയാണ് വാട്ടർഫോൾസ് നമുക്ക് നോക്കാം. ഇതാണ് പിന്നെ നമ്മൾ ഈ പറയുന്ന കാന്തപ്പാറ വാട്ടർഫോൾസ്. പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് 40 രൂപ കേട്ടോ, വലിയ ആൾക്കാർക്ക് 40 രൂപ ടിക്കറ്റ്. പിന്നെ ചെറിയ കുട്ടികൾക്ക് 6 വയസ്സിൻ്റെ മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. അപ്പോൾ ഈ 6-12 വയസ്സുള്ള കുട്ടികൾക്ക് 20 രൂപ, മുതിർന്നവർക്ക് 40 രൂപ ടിക്കറ്റിന്. പിന്നെ ക്യാമറ 100 രൂപ, വീഡിയോ ക്യാമറ 200 രൂപ. അപ്പോൾ ഇതാണ് എന്നിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് കയറിക്കഴിഞ്ഞാൽ ഇതിലൂടെ ഇങ്ങനെ വന്നിട്ടാണ് അങ്ങോട്ട് പോകേണ്ടത്. നല്ല നടപ്പാ ഇസോ. അപ്പം നല്ല നടപ്പാതയൊക്കെയാണ് ഇതുണ്ട്, നല്ല സെറ്റാക്കിയിട്ടുണ്ട് അവർ. ഇതാണ് വാട്ടർഫോള്. അവിടെ താഴ്ന്നും കുളിക്കാം, പിന്നെ അങ്ങ് മുകളിൽ നിന്നൊക്കെ കുളിക്കാന്നാണ് കേട്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ അവസ്ഥ.
അതിന്റെ പിറകിൽ കാണുന്നതാണ് നിങ്ങൾ ഇത്ര സമയം കണ്ടോണ്ടിരുന്നതാണ് ഈ കാന്തമ്പാറ വെള്ളച്ചാട്ടം വാട്ടർഫോൾസ്. അപ്പോ സംഭവം നല്ല കുളിക്കാനൊക്കെ ഉള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇത് വളരെ പ്രതീക്ഷിക്കാതെ എന്താ പറയുക അൺഎക്സ്പെക്റ്റഡായിട്ട് കിട്ടിയ ഒരു ലൊക്കേഷനാണ്. കാരണം ഞങ്ങൾ ബാണാസുരയിൽ നിന്ന് വിട്ടപ്പം ഞങ്ങൾ ഡ്രൈവർ പറഞ്ഞത് അടുത്തത് മറ്റേ എന്താ പറയുക പൂക്കോട് തടാകത്ത് പോകണം. അപ്പോൾ പൂക്കോട് തടാകത്ത് പോകാൻ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല, കാരണം ഒരുപാട് കണ്ടതാണ്, ഇതിനവിടെ വലിയ കാണണമെന്നില്ല. അപ്പോൾ ഏകദേശം ഉച്ചയും ചെയ്തു, ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ പിള്ളേരാണെങ്കിൽ എല്ലാവരും ഛർദ്ദിച്ച്, പിന്നെ വലിയ ആളും കുട്ടികളൊക്കെ ഛർദ്ദിച്ച്, പെണ്ണുങ്ങളൊക്കെ ഛർദ്ദിച്ച് ആകെ മൊത്തത്തിൽ സീൻ കോൺട്രേയാണ്. ഇവിടെ എത്തുമ്പോഴത്തേനും ബാണാസുരയിലും തന്നെ എങ്ങനെയാണ് കവർ ചെയ്ത്, അപ്പോൾ എല്ലാവരും മൊത്തത്തിൽ ഛർദ്ദിച്ച്, മൊത്തത്തിൽ സൈഡായി, ഭയങ്കര ഡാർക്ക് സീനായി. അങ്ങനെ പറഞ്ഞ് ഏതായാലും നമുക്ക് റിസോർട്ടിലേക്ക് പോകാം, അവിടെ ചെന്ന് എന്താ പറയുക കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നീട് പുറത്തിറങ്ങി പോകാന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞങ്ങൾ റിസോർട്ടിൽ പോയി. റിസോർട്ടിൽ പോയി അവിടെ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് റൂമിലൊക്കെ ഒന്ന് ഇതാക്കി ഒന്ന് കഴിയും കാലം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഡ്രൈവർ പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവമുണ്ട് കാന്തമ്പാറ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ട്. ഏകദേശം 20 കിലോമീറ്ററാണ് പോകുന്നുണ്ട്, ഏകദേശം 28 കിലോമീറ്റർ ഉണ്ട് പോകുന്നതാണെങ്കിൽ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ കൊതിയാവുന്നു കുളിക്കാൻ, പക്ഷെ ഒന്നും എടുത്തിട്ടില്ല. ഒരു ഡ്രസ്സ് ഇതിലുള്ളത് കംപ്ലീറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ബാഗും എല്ലാം അവിടെ റിസോർട്ടിലുള്ളത്, അതുകൊണ്ട് കുളിക്കാൻ പറ്റത്തില്ല. കാരണം ഇതിൽ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെങ്ങനെ പോകും, അതുകൊണ്ട് മാത്രം ഞാൻ തിരിച്ചു പോവുകയാണ്. നമുക്ക് മറ്റന്നാൾ റിസോർട്ടിലെത്തിരി കാണാം. എന്താ ഒരു വൈബ് നോക്കിയ സത്യമായിട്ട്. ഇവിടെ എൻ്റെ പെങ്ങളും എൻ്റെ വൈഫും എൻ്റെ അനിയൻ്റെ വൈഫും അനിയനും ഞങ്ങളെല്ലാവരും വന്ന് ഇവിടെ ഇരുന്നു. അവരിപ്പോൾ എഴുന്നിട്ട് പോയതാണ്, അകത്തേക്ക് കയറുന്നുണ്ട്. അത്രയും എനിക്കും കയറണം, ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറി. അപ്പോൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയപാട് താഴേക്കുള്ളൊരു സ്ഥലം ഇത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ പെങ്ങളൊക്കെ ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നുള്ളൂ. അത്രയും ഒരു പോസിറ്റീവ് ഒരു ഇതാണ്. കാരണം നോക്കാം എന്തൊരു ശാന്തത എന്നറിയാം. അയ്യോ പൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലം കിടുക്കാച്ചി. അങ്ങനെ അവിടെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ആ സീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് വന്നു. പിന്നെ അവിടെ നിന്ന് വേണമെങ്കിൽ പൂക്കോടിലേക്കോ അല്ലെങ്കിൽ വേറെ ആണെങ്കിൽ മറ്റേ നമ്മുടെ വ്യൂ പോയിൻ്റ് നമ്മുടെ താമരശ്ശേരി ചുരം അതൊക്കെ പോകാമെന്ന് പറഞ്ഞതാണ് ഡ്രൈവർ. പക്ഷെ കുട്ടികൾ ഈ പറഞ്ഞതുപോലെ എല്ലാവരും ഛർദ്ദിച്ച് അവശന്മാരായിട്ട് മൊത്തത്തിൽ സീനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസോർട്ടിൽ പോയി റെസ്റ്റ് എടുത്ത് നാളെ രാവിലെ കുറച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുണ്ടോ നല്ല ലൊക്കാലിറ്റിയാണ്. അപ്പോൾ അടിപൊളി ലൊക്കാലിറ്റിയാണ്. ഇതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന റിസോർട്ട്, വൈത്രി ഗ്രീൻസ് ഹോളിഡേ റിസോർട്ട്സ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. സംഭവമൊക്കെ കിടുവാണ്. അങ്ങനെ വലിയൊരു ഫോറസ്റ്റ് ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം ഒരു ഫോറസ്റ്റ് ഫീലുള്ള ഒരു സംഭവമാണ്. റിസോർട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി എന്താ പറയുക ഞങ്ങളുടെ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്, പിന്നെ അത്യാവശ്യം കുറച്ച് അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്, അവിടെ ഒരു അരുവി, ചെറിയൊരു അരുവി ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ സെക്കൻഡ് എപ്പിസോഡായിട്ട് ആ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഈ എപ്പിസോഡ് ഞാനിവിടെ സൈൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാ എപ്പിസോഡിലും പറയുന്നതുപോലെ
മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യിക്കുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവരോടും പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ, അവരോടൊക്കെ ബെൽ ബട്ടൺ ഓൾ അമർത്താൻ പറയുക, മാക്സിമം ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ, ജംഷദ് ഗഫൂർ, യുവർ ബോഡി ട്രാവലർ.